പരിവാരം പോലും വിനിഞ്ഞിറങ്ങാത്ത സാമ്പത്തിക സംവരണത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ സാമുദായികമായ സംവരണാവകാശത്തെ അട്ടിമറിച്ച് അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ സമുദായത്തെ കൊഞ്ഞനം കുത്തിയതിന്റെ രാഷ്ട്രീയമായ പാപഭാരമാർക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടുന്ന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കും, വഖഫിന്റെ വിഷയം എന്തായിരുന്നു? കൃത്യമായ രാഷ്ട്രീയമായ വിഷയമായിരുന്നു. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ മതകീയമായ സ്വഭാവമനുസരിച്ച് അവർക്ക് അവരുടെ സ്ഥാപനങ്ങളെ, മതകീയമായ സ്ഥാപനങ്ങളെ കൊണ്ടു നടക്കാനുള്ള മാന്യമായ അവകാശത്തിന്റെ പേരാണ് വഖഫിലൂടെ മുസ്ലിം സമുദായം ചോദിച്ചത്. വഖഫിലൂടെ ഞങ്ങൾ ചോദിച്ചത് ഏതെങ്കിലും ആരുടെയെങ്കിലും ഭരണ തമ്പുരാക്കന്മാരുടെ ഔദാര്യമായിരുന്നില്ല. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ പ്രാക്ടീസ് അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള അവകാശമാണെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ജനാധിപത്യപരമായ അവകാശത്തെ അട്ടിമറിച്ചതിന്റെ സമകാലിക വംശീയ ഉദാഹരണത്തിന്റെ പേരാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം വഖഫ് അട്ടിമറിച്ചിരിക്കുകയാണ്. പി എസ് സിക്ക് വിടുമ്പോ എന്താണ് പ്രശ്നം? പി എസ് സിക്ക് വിടുമ്പോ പ്രശ്നമുണ്ട്. വഖഫ് വഖഫാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോവിയറ്റ് റഷ്യയിൽ സഖാവ് സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പട്ടിണി പേക്കോലങ്ങളായിക്കൊണ്ട് അവിടെ വരി നിന്ന് മരിച്ചിരുന്ന ജനതകളെപ്പോലെ ഇസ്ലാമിക നാഗരികതകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവിടെ സമ്പത്തിനെ പൊതുവാക്കി നിർത്തി അതിന്റെ മസ്ലഹത്തിന് ആളുകളിലേക്ക് കൊടുക്കുന്ന വഖഫ് എന്ന് പറയുന്ന സാമ്പത്തിക സംവിധാനത്തിന്റെ സമാനതകളില്ലാത്ത ഉദാഹരണം